ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പം ഇന്നത്തതൊരു വ്ളോഗാണ് കേട്ടോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗാണ്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം വൈറലായി നിൽക്കുന്ന കലക്കി പൊറോട്ട അല്ലേ, അതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റുന്നൊരു വിഭവമാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം മൈദ ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്പൂണിൽ, ഇത് അത്യാവശ്യം കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ, അപ്പോൾ അതിൽ ഒരു 6 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയുക, ഒരു മുട്ട വേണം കേട്ടോ, ഒരു മുട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ വേണം. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്, അതും ഞാനൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പാടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുക്കണം. അപ്പം ഇത് അരിച്ചെടുക്കുമ്പോൾ കുറേ വെള്ളം ചേർത്തിട്ട് നമ്മൾ എന്തായാലും അരച്ചെടുക്കാതിരിക്കുക, കാരണം ഒരുപാട് ലൂസായി പോയാലും നമ്മൾ വിചാരിച്ചോണ്ട് നമുക്ക് സാധനം കിട്ടൂല. അപ്പം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് അടിച്ചെടുക്കാൻ പോകുന്നത്. അത് അടിച്ചിട്ട് അതിൻ്റെ പരിവം നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഈ ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ കൊടുക്കണം. 2 സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ, ഈ ഒരു പരിവം മതി നമുക്ക് സെറ്റായി കിട്ടാണ്. ഇതിലും ലൂസായി പോയാൽ ആകെ കൊളാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുക ഉണ്ടാക്കുന്ന പോലൊക്കെ. ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നിറച്ചെടുക്കട്ടെ അതിലേക്ക്, എന്നിട്ട് നമുക്ക് കാണാം. ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ എന്താ പറയുക, വല്ല റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ നോക്കട്ടോ, അല്ലാതെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ബാക്കിയുള്ള പാറ്റേൺ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ ഞാൻ ചുടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മെല്ലനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റത്തെ ഒന്നും ചിലപ്പം കറക്റ്റായി കിട്ടിയെന്നൊന്നും വരില്ല, പക്ഷേങ്കിൽ ഒരു 2-3 വട്ടമൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്കത് സെറ്റാവും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അധികം എന്താ പറയുക, നമ്മൾ ചൂടിൽ വെച്ച് കൊടുത്ത് ചെയ്യാണ്ടിരിക്കുക, നമുക്കൊന്ന് ലെവലാകുന്ന വരെ. കാരണം പെട്ടെന്ന് തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് തന്നെ 2-3 വട്ടം പാളി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പെട്ടെന്ന് അടി കളർ മാറും, അപ്പോൾ അത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മൾ കണ്ട് തെറ്റാതെ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, വിട്ടുപോകുക, അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് 2 ഭാഗവും ഒന്ന് ഈക്വലായിട്ട് വേവിച്ചെടുക്കുക. അധികം ഞാൻ പറഞ്ഞ പോണേ ചൂടത്ത് വെച്ച് കൊടുക്കാണ്ടിരിക്കുക. കളറ് പറ്റ മാറി പോകരുത്, ഒരു ചെറിയ കളർ മാറ്റമൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇത് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. കാരണം ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ സാധനം കൊണ്ട്, ഈ ഒരു ഇത്ര മാവ് കൊണ്ട് തന്നെ ഞാനൊരു 10-12 എണ്ണത്തിൻ്റെ അടുത്ത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്നേ വരെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കണമെന്ന് നല്ലതുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോയും കൂടി എടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല ഈസിയാണ്, നമുക്കിങ്ങനെ ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നോർമലി പൊറോട്ടൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ലെങ്കിലും, പക്ഷേ എന്നാലും അതേ ഒരു ടേസ്റ്റിലേക്ക് തന്നെയാണ് നമുക്കിതും കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ, ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് എത്രയും സോഫ്റ്റ് സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു കൂട്ടുകറി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ച്. ചോറ് അപ്പുറത്ത് ഉമ്മ വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. കടലയൊക്കെ ഞാൻ പോത്തിയിട്ടുണ്ടാവും, അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുള്ള കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം മത്തനുണ്ട്, അതുപോലെ തന്നെ ഇതില്ലേ ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പാടെ ഈ കടലയും ആ വെള്ളം കൂടി എല്ലാം കൂടി ആക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ പരിപാടി നോക്കാം. എനിക്കിങ്ങനെ പ്രത്യേക ചെറിയൊരു മധുരമൊക്കെ ഉള്ള കറികൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഉള്ളവർക്കും കുറച്ചൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ള വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പൂതി വന്നപ്പാട് ഉണ്ടാക്കിയെന്ന് പറയുക, അതാണ് സത്യം. ഇനി ഇത് അടിച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. കടലൊക്കെ ഓൾറെഡി വരുന്നതായതുകൊണ്ട് കുറേ ടൈമൊന്നും എടുക്കില്ല, എന്നാലും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടണം. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ എന്താ പറയുക വറുത്തെടുക്കാനൊക്കെ ഉണ്ട്. ആ പരിപാടി നോക്കട്ടെ. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നുമില്ല, ഇതൊക്കെ ഒരുപാട് വട്ടം ചെയ്തതും കാര്യങ്ങളുമാണ്. പിന്നെ ചില എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ദേ ഇപ്പം ഞാൻ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ശർക്കര ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു അരമുറി തേങ്ങ ഞാൻ ചിരവിയിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതോടെ ഇട്ടപ്പോൾ ആകെ പിടുത്തം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ലും കാര്യം ജീരകത്തിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പം തന്നെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര തന്നെ പണിയുള്ളൂ. അപ്പോൾ അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും കാര്യങ്ങളും ഉണ്ട്. കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാതി കൂടെ ഇങ്ങനെ റെസ്റ്റും കാര്യങ്ങളും എന്താ പറയുക വരവിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ റെസിപ്പിയും കാര്യങ്ങളുമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ വിഷയമെല്ലാം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഞാനിതേ തീരുമാനമുള്ള ഇടാനൊക്കെ മുകളിൽ പോയ നമ്മളെ താഴോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഞാൻ അവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നടണ്ട് പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളുമാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ പച്ചക്കറി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ ഭയങ്കര വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചിലതൊക്കെ ഞാൻ നട്ടിട്ട് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേ പയർ മാത്രമാണ് ഇവിടെ ഒന്ന് റെഡിയായി കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചെൻ്റെ നിൽക്കുകയാണ്. പിന്നെ ചില എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പം ചോറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആശിക്ക ഈ പള്ളിയിൽ പോകാനാണുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ അതേ പോവാണ് കേട്ടോ. കുറച്ച് നേരം വൈകി പോകും, കുറച്ചൊന്നുമല്ല 2 മണിപ്പള്ളിയിലാ പോലെ നേരം വൈകി പോയിട്ടോ. ആള് വീണ്ടും ഉറങ്ങി, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നെ അത് ആള് പള്ളിയിൽ പോയി തിരിച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോ കണ്ടോ. ആൾക്ക് ചോറൊക്കെ കൊടുക്കുകയാണ്. നേരം ഓൾറെഡി വൈകിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണി 3:30 ഒക്കെ ടൈമിലാണ് ആൾ കളിക്കാനുള്ള പോവുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചോറ് തിന്നണം. അതുകൊണ്ട് തന്നെ എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്തൊന്ന് പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മളെ അവസാനമായിട്ട് കൊടുക്കുന്ന സാധനമാണ്, പോകാൻ നേരത്തെ കൊടുക്കുന്നതാണ്. ആൾക്ക് ഷേക്ക് കൊടുക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ എക്സലൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവൻ്റെ വണ്ടീൻ്റെ 2 ചക്രങ്ങൾ പൊട്ടിപ്പോയിട്ട് അപ്പോൾ അത് മറിഞ്ഞ് വീണ് പോവുകയാണ്. അവന് കോട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അവന് ഒരുപാട് എന്താ പറയുക എന്തൊക്കെയോ ആക്കി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം അവനക്ക് അവനൊന്നും പറ്റില്ല എന്നുണ്ട്. അപ്പം പിന്നെ അവനത് പാട്ട് പാടിച്ച് കളിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ വെള്ളം നിറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ. ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളല്ലേ, എന്തൊക്കെയോ നടക്കും. പക്ഷേങ്കിൽ അതിൽ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒക്കെ പോകാൻ നോക്കാം കേട്ടോ. എന്താ പറയുക വണ്ടി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വെച്ചാൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലാത്തവരുണ്ടാവും. അപ്പം ഒന്നുകൂടി ഒന്ന് നോക്കുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തത് അതിൽ ഓൾ ബട്ടൺ അമർത്തിക്കും ഒക്കെ ഒന്ന് നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.